ആധുനിക ചികിത്സാ രംഗത്തെ മുതിർന്ന ഡോക്ടർമാരുടെ ജീവിതം അടുത്തറിയാനുള്ള അന്വേഷണയാത്ര തുടരുകയാണ്. നമ്മുടെ രാജ്യത്തെ സ്വകാര്യ സർക്കാർ മെഡിക്കൽ മേഖലകളിൽ ഇന്ന് ലക്ഷക്കണക്കിന് ഡോക്ടർമാരാണ് പ്രവർത്തിച്ചു വരുന്നത്. അതേസമയം സ്വകാര്യ സർക്കാർ മെഡിക്കൽ കോളേജുകളാകട്ടെ വർഷാവർഷം ലക്ഷക്കണക്കിന് പുതിയ ഡോക്ടർമാരെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുകയുമാണ്. ഇവരെയൊക്കെ ഉൾക്കൊള്ളാൻ പാകത്തിൽ അതിവിപുലമാണ് നമ്മുടെ ആധുനിക മെഡിക്കൽ മേഖല. ഇങ്ങനെ ഡോക്ടർമാരും മരുന്നുൽപാദകരും ഉപകരണോൽപാദകരുമൊക്കെയായി കോടിക്കണക്കിന് ആളുകൾ പ്രവർത്തിച്ചു വരുമ്പോൾ പ്രതിദിനം കോടാനുകോടി രൂപയും ഒഴുകുന്നൊരു വൻ വ്യവസായ മേഖലയായി മെഡിക്കൽ മേഖല മാറുകയെന്നതും സ്വാഭാവികം. നമ്മുടെ മെഡിക്കൽ മേഖല ഇങ്ങനെ ലോക നിലവാരത്തിൽ മെച്ചപ്പെട്ടു വരുന്നതിന് ആനുപാതികമായി ജനങ്ങളുടെ ആരോഗ്യവും മെച്ചപ്പെട്ടു വരുന്നുവോ എന്ന ചോദ്യം ഉയരുന്നതും സ്വാഭാവികം. ഇത്തരമൊരു ചോദ്യത്തിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്ന് നമ്മൾ ജനകീയനായൊരു ഡോക്ടറെ കാണാൻ പോകുന്നത്. ഗ്രാമീണരായ രോഗികളെ സേവിക്കുകയെന്ന പ്രതിജ്ഞയെടുത്ത് ഡോക്ടറായി എത്തുകയും പിന്നെ പിന്നെ ജനങ്ങളെ രോഗികളാക്കുന്ന സാമൂഹ്യ വ്യവസ്ഥക്കെതിരെ പോരാടാൻ തൻ്റെ ജീവിതം ഉഴിഞ്ഞുവെക്കുകയും ചെയ്തൊരു ജനകീയ ഡോക്ടർ, ഡോക്ടർ ഡി സുരേന്ദ്രനാഥ്. ഇനി നമുക്ക് ഡോക്ടറുടെ സുദീർഘമായ ജീവിതാനുഭവങ്ങൾ അടുത്തറിയാം. എൻ്റെ അമ്മയുടെ നാട് കാസർഗോഡാണ്. കാസർഗോഡാണ് ജനിച്ചതെങ്കിലും വളർന്നത് ആദ്യകാല പ്രാഥമിക വിദ്യാഭ്യാസം അടക്കമെല്ലാം കണ്ണൂർ ജില്ലയിലെ പയ്യന്നൂരിനടുത്ത പാടിയോടിച്ചാൽ എന്നുള്ള പ്രദേശത്തായി ഗ്രാമം. നാലുവരെ അവിടെയാണ് പഠിച്ചത്. അവിടെ അന്ന് നാലുവരെ ഉള്ളൂ, അവിടെ എൽ പി മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് വിദ്യാഭ്യാസം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൻ്റെ ഭാഗമായി പയ്യന്നൂരേക്ക് താമസം മാറ്റി. എസ് എൽ സി വരെ ഞാൻ പഠിക്കുന്നത് പയ്യന്നൂർ സ്കൂളിലാണ്. അത് കഴിഞ്ഞ ശേഷമാണ് എന്ത് വേണം, നെക്സ്റ്റ് എന്ത് വേണം എന്നാലോചിച്ചപ്പോൾ, അന്ന് ഇവിടെ പ്രീ ഡിഗ്രി ഒന്നുമില്ല, ഇവിടെ കോളേജില്ല. അപ്പോൾ എൻ്റെ ജന്മസ്ഥലമായ കാസർഗോഡ് തന്നെ പ്രീ ഡിഗ്രി അവിടെ ചെല്ലുന്നു. അവിടെ അവിടുന്ന് പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം കഴിഞ്ഞ ശേഷം തോട്ടട ഉള്ള എസ് എൻ കോളേജിൽ ചേരുന്നു, ബി എസ് സിക്ക് അവിടെ ചേരുന്നു. ബി എസ് സിക്ക് ചേർന്ന് ഏത് അന്ന് കെമിസ്ട്രിയാണ് ഞാൻ മെയിൻ എടുത്തിരുന്നത്. ഒരു വർഷം കഴിഞ്ഞപ്പോൾ എൻ്റെ കൂടെ പഠിച്ച ഒരു കുട്ടി എന്നോട് പറഞ്ഞു, ഇങ്ങനെ ഒരു ജിപ്മറിലൊരു മെഡിക്കൽ കോളേജുണ്ട്, ഞാൻ അവിടെ നിന്ന് ഒരു ആപ്ലിക്കേഷൻ ഫോം വരുത്തിയിട്ടുണ്ട്. രാഘവ മാസ്റ്റർ എന്നാണ് ഞാനിപ്പോൾ ആ പേര് ഓർക്കുന്നത്. പയ്യന്നൂർ കോളേജിലെ കെമിസ്ട്രി ലെക്ചററായിട്ട് പിന്നീട് മാറി. അങ്ങനെ പറഞ്ഞ് എനിക്ക് ഏതായാലും മെഡിക്കൽ കോളേജിലേക്ക് പോകാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല, അതിനുള്ള ചുറ്റുപാടുകളില്ല. ഞാനേതായാലും അപേക്ഷാ ഫോറം വരുത്തിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞാൽ ഇങ്ങനെ തരൂ, ഞാനൊരു കൈ നോക്കാം. ലോക്കൽ ട്രെയിൻ യാത്ര ചെയ്താണ് പയ്യന്നൂരിൽ നിന്ന് കണ്ണൂർ പോകുന്നത്. അപ്പോൾ ആ യാത്രക്കിടയിലാണ് അങ്ങേര് പറയുന്നത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട്. ഞാൻ പറഞ്ഞു ഓക്കെ, അതിങ്ങനെ തരൂ, ഞാൻ നോക്കട്ടെ. അങ്ങനെയാണ് ജിപ്മറിൽ ഞാൻ അപേക്ഷ കൊടുക്കുന്നത്. ജിപ്മർ പോണ്ടിച്ചേരിയിലെ ഒരു പേരുകേട്ട ജവഹർലാൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പോസ്റ്റ് ഗ്രാജുവേറ്റ് മെഡിക്കൽ എഡ്യൂക്കേഷൻ റിസർച്ച് എന്നുള്ള സ്ഥാപനം. അത് ഇന്ത്യയിലെ രണ്ടാമത്തെ മികച്ച സ്ഥാപനങ്ങളിലാണ്. അത് ഏറ്റവും മികച്ച സ്ഥാപനം എന്ന് പറയുന്നത് ഡൽഹിയിലെ എയിംസ് ആണ്, ഓൾ ഇന്ത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസസ്. അത് കഴിഞ്ഞാൽ ഏറ്റവും മുമ്പിൽ നിൽക്കുന്ന ഏറ്റവും നല്ല ഒരു സ്ഥാപനം എന്ന് പറയാൻ ജിപ്മറിലെ പോണ്ടിച്ചേരിയിലെ ജിപ്മറാണ്. എനിക്ക് കേരളത്തിൽ കിട്ടാതെ പോയത് പ്രീ ഡിഗ്രി ഫൈനൽ പരീക്ഷ വന്നപ്പോൾ അസുഖം ഉണ്ടായിരുന്നു. അസുഖവും വെച്ചുകൊണ്ടാണ് ഞാൻ പോയി പരീക്ഷ എഴുതിയത്. എന്നിട്ടും 550 മാർക്കോളം സെക്കൻഡ് ക്ലാസ് കിട്ടിയിരുന്നു. പക്ഷേ കേരളത്തിൽ അത് മാത്രമേ കൺസിഡർ ചെയ്യുന്നുണ്ടായിരുന്നുള്ളൂ. പ്രീ ഡിഗ്രി മാർക്ക് മാത്രം അവർ കൺസിഡർ ചെയ്യുന്നു, വേറെ എൻട്രൻസ് ടെസ്റ്റോ അങ്ങനത്തെ ഒന്നുമില്ല. എന്നാൽ പോണ്ടിച്ചേരിയിൽ അങ്ങനെയല്ല, അവിടെ എൻട്രൻസ് ടെസ്റ്റ് ഉണ്ട്. അത് ഓൾ ഇന്ത്യ ലെവലിൽ നടത്തുന്നതാണ്. 10-40 സീറ്റുകൾക്ക് വേണ്ടിയിട്ടാണ് ഏകദേശം ഒരു 4-5000 ആളുകൾ പോണ്ടിച്ചേരിയിൽ മാത്രം പരീക്ഷ എഴുതിയിട്ടുണ്ട്. 5 കേന്ദ്രങ്ങളിലായിട്ട് ആ കാലത്ത് ഏകദേശം 10-50 വർഷങ്ങൾക്ക് മുമ്പായി പറയുന്നത്, 67-67 സംഭവം. പരീക്ഷ കഴിഞ്ഞിട്ട് മെറിറ്റ് ലിസ്റ്റ് ഇട്ടപ്പോൾ ഞാൻ മെറിറ്റ് ലിസ്റ്റിലുണ്ട്. പക്ഷേ എന്നിട്ടും ആയില്ല, ഒരു ഇൻ്റർവ്യൂ കൂടി കടന്നാൽ മാത്രമേ പ്രവേശനമുള്ളൂ.
അപ്പോൾ ഇൻ്റർവ്യൂവിന് വേണ്ടി ആദ്യത്തെ 100 പേരെ അവർ ക്ഷണിക്കുകയാണ്. ഇൻ്റർവ്യൂവിന് ഹാജരാകുന്നു. പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ്. അന്ന് ഒരു വൈസ് ചാൻസലർ അടക്കം 2-3 പേര് പ്രഗത്ഭരായിട്ടുള്ള ആളുകളാണ് അന്ന് ഇൻ്റർവ്യൂവിന് വന്നത്. അവർ ചോദിച്ചു, ഡോക്ടർ നിങ്ങൾക്കെന്തിനാണ് നിങ്ങളെന്തിനാണ് ഈ പ്രൊഫഷൻ തിരഞ്ഞെടുത്ത്? ഞാൻ പറഞ്ഞു, ഐ വാണ്ട് ടു സേർവ് ദ പീപ്പിൾ. എൻ്റെ വാക്കുകൾ ഇതന്നെയായിരുന്നു, ഐ വാണ്ട് ടു സേർവ് ദ പീപ്പിൾ. അങ്ങനെയല്ല, അതിനു മുമ്പ് എന്നോട് ചോദിച്ചു, ഇവിടെ ഒരുപാട് ഡോക്ടർമാരില്ലേ, പിന്നെ നിങ്ങൾക്ക് അതന്നെ ആവണമെന്ന് എന്താ ആഗ്രഹം? ഞാൻ പറഞ്ഞു, ഗ്രാമങ്ങളിലില്ല. ഞാൻ ഗ്രാമങ്ങളിൽ ചെല്ലാനും അവിടെ എൻ്റെ സേവനം കൊടുക്കാനും ഉള്ള അവർ പറഞ്ഞ നല്ല ഇതാണ്. അതിനുശേഷം 1-2 ചോദ്യങ്ങൾ കൂടി ഉണ്ടായിരുന്നു. എനിക്ക് നന്നായി അതിൽ പെർഫോം ചെയ്യാൻ പറ്റിയത് ഒരുപക്ഷെ ആ ഇൻ്റർവ്യൂ ആയിരിക്കാം എന്നെ എൻ്റെ നിലപാടിനെ അവർ പൂർണ്ണമായി അംഗീകരിച്ചു. ഒരു ചോദ്യം എനിക്കിപ്പോഴും ഓർമ്മ വരുന്നത്, അന്ന് ഒരുപാട് അക്രമ സംഭവങ്ങൾ നാട്ടിലുണ്ടായി ഉണ്ടാവുന്ന ഒരു സന്ദർഭമായിരുന്നു. നിങ്ങൾ ഈ അക്രമ സംഭവങ്ങളിലൊക്കെ വിശ്വസിക്കുന്നു? ഞാൻ പറഞ്ഞു, ഞാൻ അതിലൊന്നും വിശ്വസിക്കുന്ന ഒരാളല്ല. സമാധാനപരമായിട്ട് കാര്യങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കപ്പെടണം ഏത് പ്രശ്നമാണെങ്കിലും. അപ്പോൾ അങ്ങനെ ഒരു കാഴ്ചപ്പാടുള്ള ഒരു മനുഷ്യനാണ്. ഓക്കെ, ഇതെല്ലാം പറഞ്ഞപ്പോൾ അവർക്ക് വലിയ, പ്രത്യേകിച്ച് ഗ്രാമങ്ങളിൽ ഞാൻ പോവും, ഗ്രാമങ്ങളിലാണ് ഡോക്ടർമാരുടെ സേവനം ആവശ്യമായിട്ടുള്ളത് എന്നുള്ള പോയിൻ്റ് അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടു. ഇൻ്റർവ്യൂ കഴിഞ്ഞ ഉടനെ അവർ ഫൈനൽ ലിസ്റ്റ് ഇട്ടു. ഫൈനൽ ലിസ്റ്റ് ഇട്ടപ്പോൾ ഞാനും ആ ലിസ്റ്റിൽ ഇടം പിടിച്ചു. 38 പേരിൽ ഏകദേശം 500,000+ പേര് എഴുതിയ, ഇന്ന് ഏകദേശം 500,000 അല്ല, ഇന്ന് എത്രയോ ലക്ഷങ്ങൾ ആ പരീക്ഷ എഴുതുന്നുണ്ട് ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ. അവിടെ കിട്ടുക എന്നുള്ള ഒരു വലിയ ഒരു ഭാഗ്യം. അന്ന് അധ്യാപകർ ഞങ്ങളെ വിശേഷിപ്പിച്ചത് ഇന്ത്യ കടഞ്ഞെടുത്തത് എന്നാണ്. കാരണം ഓൾ ഇന്ത്യ അടിസ്ഥാനത്തിൽ ആണ് അവർ തീരുമാനിക്കുന്നത് ആർക്കാണ് കൊടുക്കേണ്ടത് എന്ന്. അപ്പോൾ ഇന്ത്യ കടഞ്ഞെടുത്തതാണ്, നിങ്ങളൊക്കെ ആ ഒരു സ്ഥാനത്താണ് എന്നുള്ള രൂപത്തിലാണ് അവർ എപ്പോഴും പറയാറ്. ഇന്ന് നമുക്കറിയാം മെഡിക്കൽ കോളേജ് എന്ന് പറഞ്ഞാൽ കാശിൻ്റെ ആണ്, അവിടെ കാശില്ല. ഇന്നും അവിടെ MBBSന് അവരെടുക്കുന്ന ഫീസ് 250 രൂപയാണ് ഒരു വർഷത്തെ ഫീസ്. ഞാനൊക്കെ കൊടുത്ത് 25 രൂപയാണ്. ഇപ്പോൾ ആ പഠനത്തെക്കുറിച്ച് ഓർക്കുമ്പോൾ എനിക്ക് അറിയാം, ഇപ്പോൾ 6 വർഷം ഞാൻ അവിടെ പഠിച്ചു. 6 വർഷം ഹോസ്റ്റലിൽ നിന്നിട്ട് പഠിക്കുന്നു. എൻ്റെ ചെലവ് എന്ന് പറയുന്നത് ഒരു പക്ഷേ ആരും വിശ്വസിക്കില്ല, 15,000 രൂപയാണ്. ഞാൻ കൃത്യമായി കണക്കെഴുതി വെക്കുന്ന ആളാണ്. 1 വർഷം 2,500 രൂപ മെഡിക്കൽ കോളേജിൽ പഠിക്കുന്ന ഒരു കുട്ടിയുടെ ഒരു വർഷത്തെ ചെലവ് 2,500 എന്ന് പറഞ്ഞ് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. ആ 2,500 നിങ്ങൾ ഭക്ഷണ ചെലവ് വന്നു, 2,500 ഭക്ഷണ ചെലവ് വന്നു, 12 മാസത്തെ ഭക്ഷണ ചെലവ് വന്നു, നിങ്ങളുടെ യാത്രാ ചെലവ്, ഇടക്കിടക്ക് നാട്ടിലേക്ക് വരണം, ഇവിടെ പോണ്ടിച്ചേരി നാട്ടിലേക്ക് വരുമ്പോഴുള്ള ചെലവ്, ആ ചെലവ്, അതുപോലെ അവിടുത്തെ ഫീസ് എല്ലാം കൂടി വരുന്ന ചെലവ് 2,500 രൂപ. പൈസയല്ല നമുക്ക് ആ ഒരു മൂല്യമാണ്. നമ്മൾ ഒരു സേവനത്തിന് വേണ്ടിയുള്ള ഒരു ഒരുക്കു കൂട്ടലാണ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത്. അത് തന്നെയാണ് പിന്നീട് എൻ്റെ എല്ലാ ചിന്തകളെയും സ്വാധീനിച്ചത്. കാശല്ല മുഖ്യം. എപ്പോഴും ഞാൻ പറയുന്നത് ജിപ്മർ എൻ്റെ എനിക്ക് അഭിമാനമുണ്ട് അവിടെ പഠിക്കാനും. അതൊക്കെ എന്നിൽ ഉണ്ടാക്കിയിട്ടുള്ള വലിയൊരു മാനസികമായിട്ടുള്ള ഒരു കൂട്ടായ്മയുടെ ഒരു സന്ദേശം മനസ്സിലിങ്ങനെ എപ്പോഴും ഞാൻ ഓർക്കുന്ന, എല്ലാവരും ഒന്നിച്ച് നിന്ന്, ഏത് ജില്ലയിൽ നിന്ന്, ഏത് സംസ്ഥാനത്ത്, ഏത് രാജ്യത്തു നിന്നുള്ള വിഷയമല്ല, എല്ലാവർക്കും ഒന്നിച്ച് മുമ്പോട്ട് പോകാൻ കഴിയും എന്നുള്ള ഒരു തോന്നലും അതനുസരിച്ചിട്ടുള്ള ഒരു പ്രവർത്തനവും പിന്നീട് എൻ്റെ ജീവിതത്തിൽ ഉണ്ടാവാൻ തന്നെ കാരണം, അതിനൊക്കെ പ്രചോദനമായത് ഈ ജിപ്മർ എന്ന് പറയുന്ന
ആ മഹത്തായ സ്ഥാപനമാണ്. 67 ബാച്ച് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു വാട്സപ്പ് ഗ്രൂപ്പുണ്ട്. അതിൽ നമ്മൾ ആശയങ്ങൾ പരസ്പരം പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. പലരുണ്ട്. എൻ്റെ സീനിയർ ബാച്ചിൽ 50% മലയാളികളായിരുന്നു. അങ്ങനെ മലയാളികൾ എന്ന് മാത്രമല്ല, നമ്മോടൊപ്പമുള്ള ആന്ധ്രയിൽ നിന്ന് വന്ന ആളുകൾ, ഈ ഹരിയാനയിൽ നിന്ന് വന്നിട്ടുള്ള, പഞ്ചാബിൽ നിന്ന് വന്നിട്ടുള്ള ആളുണ്ട്. ഇനി ടാൻസാനിയ അവിടെ നിന്ന് വന്ന ഒരു കുട്ടിയുണ്ട്. ഇങ്ങനെ പല പ്രദേശങ്ങൾ. അനാട്ടമി ടേബിളിൽ നമ്മൾ 2-3 പേരാണ് ഈ ഉണ്ടാവുക. അപ്പോൾ പക്ഷേ എല്ലാവരും ഒറ്റ ദൗത്യം, നമുക്ക് ഒരു ഏതെങ്കിലും ഒരു ജോലി എന്നുള്ള അർത്ഥത്തിലല്ല, അത് നമ്മുടെ ഭാഗം തന്നെയാണ്. നമ്മളത് സ്വാംശീകരിക്കുക, ശരിക്കും നമ്മുടേതാക്കി മാറ്റുക, നമ്മൾ അതുമായി ലയിച്ചു ചേരുകയാണ് ശരിക്കും ചെയ്യുന്നത്. അപ്പോൾ ഇതൊന്നും തടസ്സമല്ല. ഈ മനസ്സ് പിന്നീട് എൻ്റെ ജോലി ഭംഗിയായി നിർവഹിക്കാൻ എനിക്ക് സഹായകരമായിട്ടുണ്ട്. അതിൽ ജാതിയോ മതമോ സ്റ്റാറ്റസോ, സ്റ്റാറ്റസ് എപ്പോഴും ആളുകൾ നോക്കുക. ആ നല്ല സ്റ്റാറ്റസ് ഉള്ള ആളുകളുമായിട്ടേ അവർ ഇടപഴകു ബന്ധപ്പെടും. നമ്മൾ അതിനല്ല, എല്ലാ തരത്തിലുള്ള ആളുകളുമായി ബന്ധപ്പെടാനുള്ള ആ ഒരു ഉള്ളതുകൊണ്ട് ധാരാളമായിട്ട് ആളുകൾ, അതുകൊണ്ട് എണ്ണിയാ തീരാത്ത ആളുകൾ, പേരുകൾ പറഞ്ഞവരെ ഓർമ്മിക്കാൻ നമുക്ക് കഴിയുന്നില്ല. അത്രയധികം ആളുകളുമായിട്ട് എല്ലാ തരത്തിലുമുള്ള ആളുകൾ. ഇപ്പോൾ മെഡിക്കൽ കോളേജ് എന്ന് പറയുമ്പോൾ അവിടെ ഒരുപാട് ആളുകളുണ്ട്. അതായത് ജീവനക്കാർ, ഇപ്പോൾ രോഗികളടക്കം, രോഗികൾ വന്നു കഴിഞ്ഞാൽ അവർക്ക് നമ്മൾ അവരോട് നമ്മൾ കാണിക്കുന്ന ഒരു മനസ്സുണ്ടല്ലോ, അത് അവരിലുണ്ടാക്കുന്ന ഒരു മാറ്റം, എന്തൊരു മാറ്റമാണ് അത്. അവസാനം അവരവിടുന്ന് സുഖപ്പെട്ട് പോകുന്ന സമയത്ത് ഉണ്ടാകുന്ന ഒരു അനുഭൂതിയുണ്ട്. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമാണ്. അമ്മ ഇപ്പം പറയാറുണ്ട്, അമ്മക്കായിരുന്നു താല്പര്യം ഡോക്ടറാവാൻ, നിങ്ങൾക്ക് ഭാഗ്യം ഡോക്ടറാവാനാണ് ഭാഗ്യം എന്നമ്മ എപ്പോഴും പറയാറുണ്ട്. അപ്പോൾ അതൊക്കെ ഞാൻ പഠിക്കുന്ന കാലത്ത്, സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് തന്നെ അമ്മ ഇത് പറയുമായിരുന്നു. ഞാൻ പറയാം, എന്തിനാണ് ഇതൊക്കെ ഇങ്ങനെ നമ്മൾ വെറുതെ മോഹിച്ചുകൊണ്ട് മാത്രം കാര്യമായില്ല. പക്ഷേ അമ്മയുടെ ആഗ്രഹം സഫലീകരിക്കപ്പെട്ടു എന്നുള്ള, അച്ഛനും നല്ല സഹകരിച്ചു എന്നുള്ള. എപ്പോഴും ചെറിയ ചിലവേ വന്നുവെങ്കിലും അത് അച്ഛനോടുള്ള ഒരു സ്നേഹം കൊണ്ടാണ് നമ്മൾ പരമാവധി ചിലവ് ചുരുക്കുന്നത്. ഇപ്പോൾ പലപ്പോഴും നമ്മൾ വേണമെങ്കിൽ നമുക്ക് അവരോട് ഒരുപാട് ആവശ്യപ്പെടാം, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാം. പക്ഷേ അവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത്, കാരണം അത്രയും നല്ല മനസ്സുള്ള ആളുകൾ. അവർ നമുക്ക് വേണ്ടി ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മളവരെ ഒരു കാരണവശാലും ബുദ്ധിമുട്ടിക്കരുത് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ കൃത്യമായി അന്ന് ഈ കണക്കുണ്ട് എന്ന് പറയാൻ കാരണം. ഞാൻ ഒരു ഇവിടെ വന്നിട്ട് പോണ്ടിച്ചേരി പോയിട്ട് ഒരു പക്ഷേ 3-4 or 5 മാസം കഴിഞ്ഞിട്ടായിരിക്കും ഒരിക്കൽ തിരിച്ചു വരുന്നത്. തിരിയില്ലല്ലോ, മക്കള് രക്ഷിതാക്കൾക്ക് പോയി കണക്ക് കാണിച്ചു ഇല്ല. പക്ഷെ ഇതെന്താണെന്ന് വെച്ചാൽ അത് അവരോടുള്ളൊരു ബഹുമാനം. അവരറിയണം നമ്മളെങ്ങനെയാണ് കാശ് ചെലവഴിക്കുന്നത്. അവരെ ഒരു കാരണവശാലും അവർക്ക് തോന്നരുത് അവരെ നമ്മൾ ബുദ്ധിമുട്ടിക്കുകയാണ് എന്ന് തോന്നരുത്. അതോടൊപ്പം അധ്യാപകർ, അധ്യാപകർ പറയുമ്പോൾ ഒരുപാട് അധ്യാപകരുണ്ട്. അപ്പം അതിൽ എനിക്ക് പെട്ടെന്ന് ഓർമ്മ വരുന്നത് കെമിസ്ട്രി പഠിക്കുന്ന സമയത്ത് ഈ SN കോളേജിൽ A.A. തോമസ് മാഷ്. ഞാൻ ഓർഗാനിക് കെമിസ്ട്രിയാണ് അങ്ങേരുടെ പുസ്തകങ്ങൾ ഒരുപാടുണ്ട്. A.A. തോമസ് ഓർഗാനിക് കെമിസ്ട്രിയുടെ പുസ്തകങ്ങൾ അങ്ങേര് ഇങ്ങനെ മെറിറ്റിൽ അവിടെ പോയിട്ടുള്ള കുട്ടികളുടെ എല്ലാ തരത്തിലുള്ള പ്രോത്സാഹനം, A.A. to Z എല്ലാ ക്ലാസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും അനുഭവിക്കുക, ശരിക്കും അനുഭവമാണത്. A.A. തോമസ് എന്നുള്ള പേര് നല്ല അങ്ങേരിപ്പോൾ ഇല്ല. A.A. കൃഷ്ണമാഷ് എൻ്റെ, ഞാൻ എഴുതുമ്പോൾ നല്ല എൻ്റെ എഴുത്ത് കുറച്ച് ചിലപ്പോൾ നന്നായിട്ട് ഞാൻ നല്ല വൃത്തിയിൽ എഴുതും. അപ്പോൾ എന്നെ ഏറ്റവും പ്രോത്സാഹിപ്പിച്ച മാഷ് A.A. കൃഷ്ണമാഷ. ഇന്നിപ്പോൾ ഞാൻ പല സ്ഥലങ്ങളിലും ജനകീയ വിദ്യാഭ്യാസ ക്ലാസ്സുകളിലൊക്കെ എടുക്കാം, ആരോഗ്യ വിദ്യാഭ്യാസ ക്ലാസ്സുകൾ എടുക്കാൻ വേണ്ടി പോകുമ്പോഴൊക്കെ എൻ്റെ മനസ്സെപ്പോഴും A.A. കൃഷ്ണമാഷ് ആ എങ്ങനെയാണ് ക്ലാസ് എടുക്കേണ്ടത്, ആ ശൈലി ജനങ്ങളെ കയ്യിലെടുക്കേണ്ട
ജനങ്ങൾ അവർക്ക് തോന്നണം അവർ ആത്മാർത്ഥമായിട്ടാണ്. ഞാൻ പറയുന്നത് എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്നതാണ്, അല്ലാതെ ആരെയും ബോധ്യപ്പെടുത്താൻ വേണ്ടി ഞാൻ വന്ന് ചെയ്യുന്നതല്ല. അടുത്താണ് ഞങ്ങളുടെ വീടുണ്ടായിരുന്നത്. ഗാന്ധി മൈതാനം എന്ന് വെച്ചാൽ ഒരുപാട് പുതു, ഇന്ന് അത് വെട്ടിമുറിക്കപ്പെട്ടിട്ടുണ്ടെങ്കിലും ഒരു കാലത്ത് വലിയ മൈതാനമായിരുന്നു. അവിടെ ആയിരങ്ങൾ തടിച്ചുകൂടി പുതുയോഗങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു അത്. നിരന്തരം പുതുയോഗങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമായിരുന്നു ചെറുപ്പകാലത്ത്. അപ്പോൾ ആ ചെറുപ്പകാലത്ത് ഇലക്ഷൻ സമയത്ത് അല്ലാത്ത സമയത്തൊക്കെ പുതുയോഗങ്ങൾ നടക്കുമ്പോൾ നമ്മൾ വീട്ടുമുറ്റത്ത് തന്നെ ഇരുന്നാൽ പ്രസംഗങ്ങൾ കേൾക്കാൻ കഴിയും. അച്ഛനും ഞാനും കൂടി പോയി ഇരുന്ന് പ്രസംഗങ്ങൾ കേൾക്കും. ആർ ശങ്കർ മുതൽ ഇങ്ങോട്ട് പണ്ടത്തെ മുഖ്യമന്ത്രി, ഒരു കാലത്തെ മുഖ്യമന്ത്രിയായിരുന്ന ആർ ശങ്കർ അടക്കം ഒരുപാട് പ്രധാനപ്പെട്ട ആളുകൾ വന്ന് അവിടെ സംസാരിച്ചിട്ടുണ്ട് ഗാന്ധിമൈതാനം. അപ്പം ഞങ്ങളിരുന്ന് പ്രസംഗങ്ങൾ കേൾക്കും. കുറച്ചും കൂടി തെളിച്ച് പറഞ്ഞാൽ ഒരു പക്ഷേ രാഷ്ട്രീയത്തിൽ പോലും, കക്ഷി രാഷ്ട്രീയമല്ല ഞാൻ പറഞ്ഞത്, രാഷ്ട്രീയത്തിൽ രാജ്യത്തെ ബാധിക്കുന്ന വിഷയങ്ങളിലെല്ലാം എനിക്ക് താല്പര്യം ഉണ്ടായിരുന്നു. പയ്യന്നൂർ ഹൈസ്കൂളിൽ പഠിക്കുമ്പോഴും ഞാൻ പത്രങ്ങൾക്ക് കത്തുകൾ അയക്കുമായിരുന്നു. കത്തുകൾ, പ്രസിദ്ധീകരിച്ച കത്തുകളൊക്കെ എൻ്റെ കൈവശമുണ്ട്. ദേശമിത്ര എന്ന് പറയുന്ന കണ്ണൂരിൽ നിന്ന് വാരികയിൽ ലേഖനങ്ങൾ പ്രസിദ്ധീകരിച്ചിരുന്നു. ഇത് വർഷം 1960 ഓർക്കണം, 61 ഞാൻ മെഡിക്കൽ കോളേജിൽ പഠിക്കുമ്പോഴും നിരന്തരമായി കത്തുകൾ അയച്ചുകൊണ്ടിരുന്നു. ഒരു മലബാർ ഹെറാൾഡ് എന്ന് പറഞ്ഞ കൊച്ചിയിൽ നിന്നുള്ള ഒരു ഇംഗ്ലീഷ് വാരിക, നിരന്തരം എൻ്റെ ലേഖനങ്ങൾ, കത്തുകൾ എല്ലാം അവർ പ്രസിദ്ധീകരിക്കുമായിരുന്നു. സിനിമ കാണാൻ വേണ്ടി പോയാൽ സിനിമയെക്കുറിച്ച് റിവ്യൂ എഴുതുമായിരുന്നു, അവർ പ്രസിദ്ധീകരിക്കുമായിരുന്നു. അതുപോലെ ഡൽഹിയിൽ നിന്ന് ലിങ്ക് എന്ന് പറയുന്നൊരു മാസിക ഉണ്ടായിരുന്നു, ലിങ്ക്. പിന്നെ പാട്രിയോട്ട് പത്രമാണ്, ലിങ്ക് മാസികയാണ്. ഇടതുപക്ഷ അനുകൂല മാസികയും പത്രവും, മാസികയല്ല വാരിക. വാരികയിൽ ഒരുപാട് കത്തുകൾ, എൻ്റെ ഇംഗ്ലീഷിലുള്ള വാരികയാണ് എൻ്റെ കത്തുകൾ ആ കാലയളവിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. 10-30 അതിലും കൂടുതൽ, ഒരു 100 കത്തുകൾ അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട്. ഇവിടെ കേരളത്തിലാണ് മാതൃഭൂമി, മനോരമ, എക്സ്പ്രസ്, ഹിന്ദു, ഇതിലെല്ലാം. പക്ഷേ ഈ വിഷയം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പൊളിറ്റിക്സാണ്. ഞാൻ 74 ഒക്ടോബർ 2 ഒക്ടോബറിൽ, സെപ്റ്റംബറിലാണ് തിരിച്ച് ഹൗസ് എമർജൻസി ഒക്കെ കഴിഞ്ഞ് മടങ്ങുന്നത് പോണ്ടിച്ചേരി. ഒക്ടോബർ 2 പാടിയോടിച്ചാലിൽ ക്ലിനിക് ആരംഭിക്കുന്നത്, ബേബി ക്ലിനിക് എന്നുള്ള പേരിലാണ്. ബേബി എന്നുള്ളത് എൻ്റെ ഏച്ചിയുടെ പേരാണ്. 2 4 പേരാണ് ഞങ്ങൾ. ഏച്ചി എന്ന് പറഞ്ഞാൽ എൻ്റെ ജീവനായിരുന്നു. അവർ ഞാൻ ക്ലിനിക്ക് തുടങ്ങുമ്പോൾ ഞാൻ വേറൊന്നും ആലോചിച്ചില്ല. ഞാൻ പറഞ്ഞു ഏച്ചിയുടെ പേരിടാം, അങ്ങനെ ഏച്ചി ബേബി ക്ലിനിക് എന്ന് പറഞ്ഞ് ബേബി. ആ ഏച്ചി ഇപ്പോഴും ബാംഗ്ലൂരിൽ താമസിക്കുന്നുണ്ട്. അവരെ പേരിട്ടു. പിന്നെ പലരും ചോദിക്കാറ് ബേബി ക്ലിനിക് കുട്ടികളുടെ ക്ലിനിക്കാണോ എന്ന്. അല്ല, ആയിരുന്നില്ല അത്. ആ ഒരു പേര്, ഏച്ചിയുടെ പേര് അങ്ങനെ വെച്ചതാണ്. തുടങ്ങിയപ്പോഴും എനിക്ക് എൻ്റെ ജോലിയിൽ തന്നെ ഒതുങ്ങണമെന്ന് അല്ലാന്ന് ഞാൻ ആഗ്രഹിച്ചു. ഞാൻ പൊതുരംഗത്തേക്ക് ഇറങ്ങണം എന്നുള്ള ഒരു തോന്നൽ എനിക്കുണ്ടായിരുന്നു. പക്ഷേ അന്തരീക്ഷം എന്താണ് എന്ന് മനസ്സിലാക്കി മെല്ലെ ആവാം എന്നുള്ളതിക്ക് 74 ഒക്ടോബറിൽ തുടങ്ങി 75-76 ആദ്യം വരെ എവിടെയും തൊടാതെ എനിക്ക് എൻ്റെ അഭിപ്രായങ്ങളൊക്കെ വരുന്ന ആളുകളുമായി പങ്കിട്ട് അങ്ങനെ പെട്ടെന്ന് എനിക്ക് ഒരു കത്ത് കിട്ടിയത് അവിടുത്തെ സ്കൂളിൻ്റെ PTAയുടെ യോഗത്തിന് ഒരു കത്ത് കിട്ടി. പേരൻറ്റ് ടീച്ചേഴ്സ് അസോസിയേഷൻ്റെ ഒരു കത്ത് കിട്ടി, നിങ്ങൾ യോഗത്തിൽ പങ്കെടുക്കണം എന്ന് പറഞ്ഞിട്ട് കത്ത് കിട്ടി. ഞാൻ ആ യോഗത്തിൽ പങ്കെടുത്തു. ആ യോഗത്തിൽ പങ്കെടുത്തതും എന്നെ PTA പ്രസിഡൻ്റായി അവർ തിരഞ്ഞെടുത്തു. ആ PTA പ്രസിഡൻ്റായിട്ടാണ് ഞാൻ പുതുരംഗത്തേക്ക് വരുന്നത്. PTA പ്രസിഡൻ്റായി 11 തുടർച്ചയായി ഞാൻ വയക്കര ഗവൺമെൻറ് ഹൈസ്കൂൾ PTA പ്രസിഡൻ്റായിരുന്നു.